നമസ്കാരം. എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്, പക്ഷേ പാചകം ചെയ്യാൻ നന്നായി അറിയില്ലെങ്കിൽ എന്തായിത്തീരും അവസ്ഥ? ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനായി എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ അതിനെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തെ ശരിയായ ആസ്വാദ്യ തലത്തിലേക്ക് എത്തിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഒരു പറച്ചിലുണ്ട്, കൈൻഡ്നസ് ഈസ് ദ ബേസിക് ഇൻഗ്രീഡിയൻ്റ് ഫോർ ദ റെസിപ്പി ഓഫ് ഹാപ്പിനെസ്. ഒരു മനുഷ്യനിൽ കുടികൊള്ളുന്ന ദയാതൽപരതയാണ് അവൻ്റെ സന്തോഷം നിശ്ചയിക്കുന്നതിലെ മുഖ്യഘടകം. സന്തോഷം എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ജന്മാവകാശമാണ്. യേശുവാണ് നമ്മുടെ ജീവിത സന്തോഷങ്ങളുടെ ഉറവിടം. ചുങ്കക്കാരനായ സക്കായിയുടെ ജീവിതത്തിൽ അധികാരവുമുണ്ടായിരുന്നു, പണവുമുണ്ടായിരുന്നു, പക്ഷേ അവന് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവനൊരു തിരിച്ചറിവുണ്ടാകുന്നു, കർത്താവാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം. അതുകൊണ്ടാണ് അവൻ കർത്താവിനെ തേടിപ്പോയതും കർത്താവ് അവനൊപ്പം അവൻ്റെ ഭവനത്തിലെത്തിയതും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4-8 വാക്യങ്ങളിൽ സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പിയർ 4:4 പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. ഈ ലോക സന്തോഷങ്ങളൊക്കെ വെള്ളത്തിലെ കുമ്മിള പോലെയാണ്, വളരെ വേഗം അത് നഷ്ടപ്പെടും. എന്നാൽ ഒരിക്കലും നശിക്കാത്ത സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടത് കർത്താവിലാണ്. പ്രസ്തുത വേദഭാഗത്ത് സൗമ്യത സന്തോഷത്തിൻ്റെ കാരണമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഇടപെടുന്ന ഓരോ മേഖലകളോടും നമ്മൾ പുലർത്തുന്ന സൗമ്യമായ സമീപനം ജീവിതത്തെ സന്തോഷപൂരിതമാക്കും. നമ്മുടെ ആകുലതകളെ നമ്മൾ മാറ്റി നിർത്തണം. 1 Petros 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവീൻ എന്ന് രേഖപ്പെടുത്തുന്നു. നമുക്കൊപ്പം നമ്മുടെ ആകുലതകളെ വഹിക്കുവാൻ നമ്മുടെ ദൈവമുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതം സന്തോഷപൂരിതമാകാൻ നമുക്ക് ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. നമ്മുടെ പൂർവികന്മാർ സമൃദ്ധികളിലല്ല അവർ സന്തോഷം കണ്ടെത്തിയത്, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അവർ സ്ഥാപിച്ചെടുത്ത ദൈവബന്ധത്തിലൂടെയായിരുന്നു. ഇന്ന് നമുക്കൊക്കെ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ സംതൃപ്തിയില്ല. നമ്മുടെ പൂർവികർക്ക് സമ്പത്ത് കുറവായിരുന്നു, പക്ഷേ അവർ സംതൃപ്തരായിരുന്നു. സന്തോഷമുള്ളവരായി മാറുക എന്നാൽ നന്ദിയുള്ളവരായി തീരുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അനവരതമായ ദാനങ്ങളാണ് ദൈവത്തിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവകരങ്ങളായി പ്രവർത്തിക്കുന്ന ധാരാളം മനുഷ്യരും നമ്മളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടും ദൈവത്തോടും നന്ദിയുള്ളവരായി വേണം നമുക്ക് ജീവിക്കാൻ. നന്ദി അർപ്പിക്കാൻ ദൈവം നമുക്ക് തന്ന അവസരമാണ് നമ്മുടെ ജീവിതം. പ്രാർത്ഥനയിലൂടെയും ഹൃദ്യമായ പ്രവൃത്തിയിലൂടെയും അത് കരയേറ്റുവാൻ കഴിയുമ്പോൾ ജീവിതം ഏറെ സന്തോഷകരമായി മാറും. അധികാരമോ സമ്പത്തോ അനുയായികളോ ഇല്ലാത്ത ചില സാധു മനുഷ്യരുണ്ട്. എത്ര സന്തോഷത്തോടെ അവർ ജീവിക്കുന്നേ! അവരുടെ ആ സന്തോഷത്തിൻ്റെ കാരണം അവർ ഉറച്ച ദൈവവിശ്വാസത്തോടെ ദയാതൽപരരായി മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ്. അധികാരമുണ്ടായിട്ടും ചൊവ്വേ നേരെ ഒന്നോ ഉറങ്ങാൻ പറ്റാതെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത്രയും ഓർത്തുകൊണ്ടാൽ മതി, സന്തോഷിക്കാനുള്ള എല്ലാ വകയും നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഭംഗിയായി അതിനെ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. നിശ്ചയമായും നാം അതിനെ ഉപയോഗിക്കണം.
ആകുലതകളൊന്നും തെല്ലും വേണ്ട. കാരണം നമുക്കൊപ്പം നമ്മുടെ ദൈവമുണ്ട്. 37 സങ്കീർത്തനം 4 വാക്യം: യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. മനോഹരമായ ഒരു ജീവിതം ദൈവം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടും സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങൾ തന്നെയാണ് ദൈവമേ. നീ തന്ന മഹാദാനങ്ങളെ ഭംഗിയോടെ വിനിയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൽ ആശ്രയം കണ്ടെത്തി സന്തോഷിപ്പാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ലഭിച്ച ദാനങ്ങളെ ദയാതൽപരമായൊരു മനസ്സോടെ പങ്കുവെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓരോ നാളും നന്ദിയോടെ തിരുസന്നിധിയിൽ നിന്നെ ആരാധിപ്പാനായി ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ വഴികളെ ഞങ്ങൾ മറന്നു കളയരുതേ. ദൈവികമായ സമാധാനം കൊണ്ട് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. കർത്താവേ, സന്തോഷം കണ്ടെത്താൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെട്ടോ പ്രയാസപ്പെട്ടോ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, അവരോട് മനസ്സലിവ് തോന്നണമേ. നിന്റെ സന്തോഷം കണ്ടെത്തി നന്മയുള്ള ജീവിതം നയിച്ച് ലോകത്തിന് പ്രകാശമാകുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.